ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയരെ, കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര കഥനത്തിൻ്റെ 118 ഭാഗത്തേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. 1655 മുതൽ 1667 വരെ റോമാസഭയെ ഭരിച്ചിരുന്ന അലക്സാണ്ടർ 7 പാപ്പായുടെ 1655 ഫെബ്രുവരി 19 കൂംസി കൂത്ത് എന്ന തിരുവഴുത്ത് വഴി മലബാറിലേക്കുള്ള അപ്പസ്തോലിക് കമ്മീസാറിമാരായി നിയമിതരായ ഹിയാസിൻത് ആസാങ്ത വിൻസെൻ്റ് പാതിരി, ജോസഫ് ആസാങ്ത മരിയ ദെ സെബസ്ത്യാനി പാതിരി എന്നിവരിൽ കരമാർഗം യാത്രയായ ജോസഫ് സെബസ്ത്യാനി പാതിരിയാണ് ആദ്യം മലബാറിൽ എത്തിച്ചേരുന്നത്. 1657 ഫെബ്രുവരി 22 മലബാറിലെത്തിയ അദ്ദേഹം തൻ്റെയും സഹചരരുടെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കുവാനായിട്ട് 1658 ജനുവരി 7 തനിക്ക് പകരം മത്തേവൂസ് ആസാങ്ത ജോസഫ് പാതിരിയെ മലബാറിലെ കമ്മീസാറിയായി നിയമിച്ചുകൊണ്ട് റോമിലേക്ക് പോയി. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1659 ഡിസംബർ 3 അലക്സാണ്ടർ 7 പാപ്പ മലബാർ വികാരിയത്തിന് രൂപം നൽകി. മലബാറിൻ്റെ പ്രഥമ വികാർ അപ്പോസ്തോലിക്കയായി 1659 ഡിസംബർ 15 അഭിഷിക്തനായ ജോസഫ് സെബസ്ത്യാനി പിതാവ് 1661 മെയ് 14 കൊച്ചിയിൽ തിരിച്ചെത്തി. മലബാറിലെ പൂർവ്വ ക്രിസ്ത്യാനികളെ, അതായത് മാർത്തോമ നസ്രാണികളെ, റോമാസഭയിലേക്ക് നയിക്കുവാൻ പിതാവും അനുചരരും അശ്രാന്ത ശ്രമം തന്നെ നടത്തുകയുണ്ടായി. അതിനിടെ ഡച്ചുകാർ 1662 കൊടുങ്ങല്ലൂരും 1663 ജനുവരി 6 കൊച്ചിയും പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചടക്കി. കാൽവനിസ്റ്റുകാരും റോമാസഭയെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചിരുന്നവരുമായ ഡച്ചുകാരുടെ വരവോടെ സെബസ്ത്യാനി പിതാവിന് കൊച്ചി വിടേണ്ട ഒരവസ്ഥയുണ്ടായി. 1663 ജനുവരി 31 പൊതുസമ്മതനും കുറവിലങ്ങാട്ടുകാരനുമായ പറമ്പിൽ ചാണ്ടിക്കത്തനാരെ അലക്സാണ്ടർ ദ കാംപോ എന്ന പേരിൽ കടുത്തുരുത്തി വലിയ പള്ളിയിൽ വച്ച് മെഗാറയുടെ സാനികമെത്രാനായും മലബാറിലെ തൻ്റെ പിൻഗാമിയായും വാഴിച്ചുകൊണ്ട്, അതോടൊപ്പം മത്തേവൂസ് പാതിരിയെ ചാണ്ടിമെത്രാൻ്റെ പ്രധാന ഉപദേഷ്ടാവായി നിയമിച്ചുകൊണ്ട് റോമിലേക്ക് തിരിച്ചു പോകുവാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് സെബസ്ത്യാനി പിതാവ് ചെയ്തത്. സെബസ്ത്യാനി പിതാവിൻ്റെ റോമിലേക്കുള്ള തിരിച്ചുപോക്ക് ആരംഭിച്ചത് 1663 ഫെബ്രുവരി 14 പിതാവിനെയും സഹചരരെയും യാത്ര അയക്കുന്നതിന് ബഹുമാന്യനും സാൻ മർത്തിനോയുടെ ബറോണുമായ ഒരു ഫ്രഞ്ച് ഷെവലിയാറിനെയാണ് ക്യാപ്റ്റൻ ജനറൽ റിക്ലോഫ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹമാകട്ടെ പുതിയ സംരംഭത്തിൻ്റെ കമാൻഡറുമായിരുന്നു. തെറുവേൽ എന്നു പേരുള്ള കപ്പലിലായിരുന്നു സെബസ്ത്യാനി പിതാവിൻ്റെയും മറ്റും യാത്ര. കൊച്ചിയിൽ നിന്നും വടക്കോട്ടുള്ള യാത്രയിൽ പിതാവിൻ്റെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും നഷ്ടപ്പെട്ടുവെങ്കിലും ചിലതെല്ലാം പിന്നീട് തിരിച്ചു കിട്ടിയതായി അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കണ്ണൂരിൽ എത്തിയപ്പോൾ അത് ഡച്ചുകാർ കീഴടക്കിയതായും പോർച്ചുഗീസുകാർ കീഴടങ്ങിയതായും മനസ്സിലാക്കിയ പിതാവ് ഗോതിഫ്രേദോ അച്ഛനെ കമാൻഡറായ വാൻ വെർദൻ്റെ അടുത്തേക്ക് അയച്ച് ആദരവ് അറിയിച്ചു. കൊച്ചിയിൽ വച്ച് തന്നെയും ഗോതിഫ്രേദോ അച്ഛനെയും മാർസൽ അച്ഛനെയും വാൻ വെർദൻ സഹായിച്ചിരുന്നത് പിതാവ് സ്നേഹപൂർവം അനുസ്മരിക്കുകയുണ്ടായി. അവിടെ നിന്നും ബെർസല്ല വഴി 3 ഗോവ തുറമുഖത്തിന് അടുത്തെത്തി. അവിടെ വച്ച് കൊച്ചിക്ക് ആവശ്യമില്ലാത്തവരെ കപ്പലിൽ നിന്നിറക്കി ഗോവയിലേക്ക് അയച്ചു.
ഗോവയിൽ എത്തിക്കേണ്ടിയിരുന്ന ചില സാധനങ്ങളുമായി വിൻകോളാർക്ക് കരമാർഗം എത്തണമെന്ന നിർദ്ദേശത്തോടെ ഗോത്തിഫ്രേദോ അച്ഛനെയും മാർസലിനച്ഛനെയും സെബസ്റ്റ്യാനി പിതാവ് ഗോവയ്ക്ക് അയച്ചു. പ്രിയരെ, ചരിത്രപഥത്തിൻ്റെ 118 ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് പരിചിന്തനം ചെയ്യാം. നന്ദി, നമസ്കാരം.